ചെടിയൊന്നും നനക്കാൻ നോക്കാം, ഇവിടെ വെള്ളമില്ല, വെള്ളമില്ലാറേ ഓരോ കുച്ചിപ്പുറ്റും പറഞ്ഞാണ്ട് ഭ്രാന്ത് പിടിപ്പിക്കുക. ഓൾക്ക് വൈകുന്നേരം കൊള്ളാം, വാഷിംഗ് മെഷീൻ ഇട്ടാൻ അലക്കാൻ ഒരു പ്രശ്നമില്ല, അതിനിവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഈ ചെടിയൊക്കെ ഇവിടെ ഉണ്ടാക്കി തൂക്കി കൊടുത്ത് നമ്മളെ പറഞ്ഞ പോലെ വെട്ടിയാൽ നശിപ്പിച്ചാൽ പോലെ പ്രശ്നം തീരുമല്ലോ. അല്ലെങ്കിൽ പറയും, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പ്ലാന്റ് ഇത്രയും വളർത്തി വലുതാക്കി എടുക്കുന്നത്. നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ കഷ്ടപ്പാട്, ഇത് ഇത്ര വളരണം എന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഇപ്പം ഇവിടെ വെള്ളമില്ലാത്ത പ്രശ്നമൊന്നുമില്ല, ഇഷ്ടം പോലെ വെള്ളമുണ്ട്, വെറുതെ കുച്ചിപ്പുറ്റി. അങ്ങനെ നമ്മൾ വെട്ടില്ലാതെ എന്താ ചെയ്യേണ്ടത്? വെട്ടിന്നെ വേണ്ടേ? ഞാൻ വിട്ടു. കാണ്ടോർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഞാൻ സൈക്കോ ആണ്, സൈക്കോ തന്നെയാണ്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നമുക്ക് സപ്പോർട്ട് വേണ്ട, എന്നാ ഉപദ്രവിക്കാതിരുന്നൂടെ. പിന്നെ എന്തിനാണ് ഇപ്പൊ ഇത്രയും പ്ലാന്റ് ഒക്കെ ഇവിടെ വെച്ച് വളർത്തുന്നത്? വെട്ടി ഞാൻ വിട്ടും, എല്ലാം വിട്ടും, ഇവിടെ ഒന്നും വേണ്ട. ആർക്കെങ്കിലും വിഷമായ ഇങ്ങക്കറിയില്ലേ ഞാൻ ഏതാ മുതലിൽ നിന്നുള്ളത്? ഇത് നിങ്ങൾ ഇന്നൊന്നും കാണാൻ തുടങ്ങിയതാണോ? ഇതിൻ്റെയൊക്കെ വെളുത്ത് നമ്മൾ വെട്ടിയിട്ടില്ലേ ചുമ്മാ. എന്ത് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഹാപ്പി അല്ലേ? പിന്നെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വെട്ടലൊക്കെ ഇവിടെ സ്ഥിരമാണ്, എന്നും കാണുന്നവർക്ക് ഇതൊരു പുത്തിരി ആയിരിക്കില്ല. അപ്പം എന്താ വെച്ചാലേ, നിങ്ങൾക്കറിയാലോ ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ ഫ്രണ്ടിലെ വ്യൂ മാറ്റും, ഈ ഡിസൈന് മാറ്റും. ആദ്യം ഇതുപോലെ ആയിരുന്നു, പിന്നെ അത് മാറ്റി വേറെ ഒരുപാട് മോഡലിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഫ്രണ്ട് വ്യൂവിൻ്റെ ഡിസൈൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഇതും അതിൻ്റെ ഒരു ഭാഗമാണ്, ജസ്റ്റ് ഒരു മാറ്റം, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടാൽ മതി, ആരും പേടിക്കണ്ട. പിന്നെ ഇതൊക്കെ എന്ത്? ഇതിനെക്കാട്ടി വലുത് നമ്മൾ വെട്ടിയിട്ട് നിങ്ങൾ കണ്ടതല്ലേ മുമ്പ്. അപ്പോൾ ഇപ്പോൾ ദാ ആ ഒരു ലുക്ക്. മുമ്പ് ഇവിടെ ഒരു കർട്ടനായിരുന്നു, ടെത്രബൈൻ്റെ കർട്ടൻ, നല്ല രസമായിരുന്നു കാണാൻ, അടിപൊളി ലുക്കായിരുന്നു. പിന്നെ കുറേ എനിക്ക് ആ മടുത്തപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ വേറെ മോഡലാക്കി. പിന്നെ ആൾക്ക് കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു മോഡൽ വന്നത്. ഇപ്പോൾ ഇങ്ങനെ എനിക്ക് ബോറടിച്ച് ഇത് മാറ്റണം തോന്നി. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് വെട്ടുകയാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മളിത് വെട്ടുമ്പോൾ ഈ ഒരെണ്ണത്തിൽ എനിക്കൊരു 10-30 ചട്ടിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധനം ഉണ്ടാവും. ഇതിത്ര വലുപ്പം നോക്കണ്ട, അത്ര വലുപ്പമുള്ള വെട്ടി നിന്ന് ആരും വിഷമിക്കൊന്നും വേണ്ട. കാരണം അത്ര വലുത് വെട്ടിയാലേ നമുക്ക് എന്തുള്ളൂ, കുറേ പോട്ടിലേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ പോട്ടിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെട്ടിയതാണ്, അങ്ങനെ ഉണ്ടാവാൻ. ഇനി നമുക്ക് ഇവിടുത്തെ ഡിസൈൻ മാറ്റാം. ഇവിടെ കർട്ടൻ തന്നെ വേറെ കർട്ടൻ, ആദ്യം ടെട്രൽ പോയിൻ്റെ കർട്ടൻ ആയിരുന്നു, ഇനി നമുക്ക് വേറൊരു കർട്ടൻ വെക്കണം. അതായത് ഇനി നമ്മളിവിടെ വെക്കാൻ പോകുന്നത് നല്ല അടിപൊളി വാൻഡ്രിഞ്ചിൻ്റെ ഒരു കർട്ടനാണ്. അപ്പോൾ ഇക്കും വേറെ ലെവലായിരിക്കും. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊടുക്കും, എന്നും ഇങ്ങനെ ഒരേപോലെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബോറല്ലേ. ഒരു ചേഞ്ച് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവോ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കണം, ആ രസമാണ് വേറെ ലെവലേ കാരണം. പിന്നെ ഈ വെട്ടുമ്പോൾ നിങ്ങളെപ്പോലത്തെ ആർക്കെങ്കിലും കുറച്ച് ആൾക്കാർക്കൊക്കെ ഒരു വിഷമം ഉണ്ടാവുന്നുള്ളൂ, പക്ഷേ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്തോ, ഞാനിത് ഒരെണ്ണം വെട്ടി 10-30 ചട്ടിയിലേക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഒരു മാസം 1.5 മാസം കൊണ്ടാണ് വളർത്തിയെടുക്കുന്നത്. ഒരു കയറുമില്ല, വെറുതെ പൊട്ടിലാക്കിയാണ്ട് കെട്ടി തൂക്കിയാണ്ട് അവിടെ വെച്ചാൽ മതി. ഒരു 1.5 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 250-300 രൂപയ്ക്ക് ആൾക്കാർ ഇങ്ങനെ വന്ന് വാങ്ങിക്കൊണ്ടുപോവാം, പൈസ ഇങ്ങനെ വരാണ്. പൈസ ഇങ്ങനെ കിട്ടുമ്പോൾ ആർക്കെങ്കിലും ഹാപ്പിയില്ലാതെ നിൽക്കും. അപ്പം ഇതല്ല, ഇതിൻ്റെ അപ്പുറം നമ്മൾ വെട്ടൂലേ, അത്ര ഉള്ളതൊക്കെ ചുമ്മാ. അപ്പം നമുക്ക് ആ ബാൻഡ്രിഞ്ചുവിൻ്റെ കർട്ടൻ അതെങ്ങനെ ഉണ്ടാക്കാം, അതെങ്ങനെ ഇവിടെ തൂക്കാം എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ഇനി ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് കെയർ കൊടുത്ത് സംസാരിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിന് ഇതുങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്തിരുന്നു ഈ വീഡിയോസ്, നമ്മളെ ഉള്ളിച്ചാക്കൊണ്ട് ഉണ്ടാക്കുന്ന അച്ഛ സാധനം, ഇതിനെക്കുറിച്ച് ഇതിന് കുറേ ഫാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് പറിച്ച് വലിച്ച് താഴ്ത്തിക്കിടാം. എനിക്കൊന്ന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. എന്താ പറയുക, ചിലവളത് ശരിയാവും, ചിലവളത് ശരിയാവില്ല എന്ന് പറഞ്ഞമായി. എൻ്റെത് അങ്ങോട്ട് 100% ശരിയായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ അതിൽ നമുക്ക് ബാറ്ററിയും കൊടുക്കാനും അതേപോലെ വെള്ളം ഇട്ട് കൊടുക്കാനും ഒന്നും കഴിയാത്തൊരു സാധനം. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഉള്ളിമുന്ന് ഈ സാധനമൊക്കെ വലിച്ചു ഉരുങ്ങിട്ട് എടുക്കാം. എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് മറ്റേ സാധനം സെറ്റാക്കി എടുക്കേണ്ടത്.
ഈ ഉള്ളിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ഈ ഉള്ളിക്ക് കുറേ ഫാൻസ് ഉണ്ട്. വെറുതെ എന്തിനാ അവരെ വയലിൽ കേൾക്കാൻ നിൽക്കുന്നത്? നമുക്ക് നമ്മളെ പണിയെടുത്ത് എല്ലാണ്ട് പോവാം. എന്തായാലും ഞാനിത് ഇത് പാത്തിയാണ് കേട്ടോ. മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു കട്ടൻ ഉണ്ടാക്കുന്ന, ടട്ടൻ വയന്ന് ഉണ്ടാക്കേണ്ട ഒരു രീതി. അതിന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു പാത്തി എന്താണ് എങ്ങനെയാണ്. ഒന്നുമില്ല, നമ്മളെ വാർപ്പിൻ്റെ വീട്ടിൻ്റെ സൺസെറ്റിൻ്റെ സൈഡിൽ മഴ പെയ്യുമ്പോൾ വെള്ളം ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പാത്തി. അതിൻ്റെ അടിയിൽ കുറച്ച് ഹോൾസൊക്കെ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ സോയിൽ നിറച്ചിട്ട് അതിനാണ് കുത്തി കൊടുത്തിട്ട് ഞാൻ ഈ വാൻഡിനിക്ക്. എന്നിട്ട് അത് ഒരു മൂലക്കൽ വെച്ച്, നനച്ച് കൊടുത്തൊരു മൂലക്കൽ വെച്ച് അത് ഒരാഴ്ച രണ്ടാഴ്ച, എനിക്ക് തോന്നുന്നത് ഒരു മൂന്നാഴ്ചയോളമായി തോന്നുന്നു ഞാൻ റെഡിയാക്കി വെച്ചിട്ട്. അങ്ങനെ ഒരു മൂന്നാഴ്ച ഞാൻ ആ ഷെയ്ഡിൽ വെച്ചതിന് ശേഷം ഈ കാണുന്ന ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഗ്രോത്ത് എന്ന് പറയാൻ മാത്രം ഉണ്ടാവില്ല, എന്നാലും ആ തണ്ടുകൾക്കൊക്കെ ഒന്ന് വേരൊക്കെ പിടിച്ച് ഒന്ന് എണീറ്റ് നിന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഇത് ഇനി ഇതിപ്പോൾ ഹാങ്ങായി തായേക്ക് വരണം, പക്ഷേ എനിക്കിപ്പോൾ സമയമില്ല, അതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി തൂക്കേണ്ടതുണ്ട്. ടെട്ടർ വൈൻ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് പോട്ട് നിറയെ നമ്മൾ മണ്ണെടുക്കും, എന്നിട്ട് ആ നമ്മളെടുക്കുന്ന മണ്ണിൽ കംപ്ലീറ്റ് നമ്മൾ എന്തെടുക്കും, മറ്റേ ചാണകപ്പൊടിയോ മറ്റേ പൊടിയോ എന്താ പൊടിയോ ചൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇത് ശരിക്കും നോക്കി ഒരു അര ഇഞ്ച് അത്രയും അടിയിലേക്ക് മാത്രമാണ് ഇതിൻ്റെയൊക്കെ വേര്. കാരണം ഇത് ഇത്രയും വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ്, എന്നിട്ട് പോലും അര ഇഞ്ചിലാണ് അതിൻ്റെ വേരുകളൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ. ഈ പോട്ടിൻ്റെ മുകൾ ഭാഗത്താണ് ഇത് കംപ്ലീറ്റ് കണ്ടില്ല, ഈ മണ്ണിലേക്കൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഒരുപാട് വെള്ളം ഒക്കെ ഇട്ട് സെറ്റാക്കേണ്ട ഒരു ആവശ്യമില്ല. ആ പോട്ട് വെയ്റ്റ്ലെസ് ആക്കിയിട്ട് വല്ല ചകിരിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ടിട്ട് ആ മണ്ണിൽ മാത്രം വളം ചേർത്താൽ മതിയാവും. ഒരുപാട് വളങ്ങളൊക്കെ ചേർത്താണ്ട് വലുതായിട്ട് വളരണം, കുറേ ഉണ്ടാവണം എന്ന് ഒന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ അര ഇഞ്ച് പോലും അതിൻ്റെ വേരുകൾ ഇറങ്ങിയിട്ടില്ല, അതിൻ്റെ മുകളിലുള്ള സാധനം മാത്രമാണ്. അതിലാണ് ഇത്രയും വലിയ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ലാഭിക്കാം. ഇത് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വകയുള്ള ഒരു സമ്മാനം. ഓക്കെ, ഞാൻ പിന്നെ എന്ത് ചെയ്യുമ്പോഴും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടത്തരം കാട്ടിവെക്കും. ഒരു പൊട്ടിത്തെറുപ്പ്, ഒരു രസം തട്ടൽ വയലും കൊണ്ടുവരാം. ഐ ലവ് യു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഐ ലവ് യു കേട്ടാ, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ടുള്ള ഐ ലവ് യു. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇതാ ഈ ഒരു 10-15 പോട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്, അതിലൊക്കെ കണ്ട് റിപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇവിടെ കുറച്ച് മണ്ണുണ്ട്, വേറെ ആവശ്യത്തിനാണ്, അതൊക്കെ ചെയ്യാതാണ്. അപ്പോൾ മറക്കണ്ട, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഞാൻ നിങ്ങളെല്ലാവരും കൂടി വീതിച്ചെടുത്തോളി. അപ്പം ഞാനിതിവിടെ എടുത്തുകൊണ്ട് വരുന്നതും കെട്ടി തൂക്കുന്നതൊന്നും വീഡിയോ എടുത്താണ്, ലേഖാക്കുന്നില്ല. കെട്ടി തൂക്കിയതിന് ശേഷമുള്ള ഷോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ആ പ്ലാന്റ് നല്ലോണം വളർന്ന് താഴേക്ക് ഹാങ്ങായി വരണം, ഇതുപോലെ ഹാങ്ങായി വരണം. അപ്പോൾ ഹാങ്ങായി വരാൻ സമയമെടുക്കും. പിന്നെ ഇനി ഹാങ്ങായി വന്നതിന് ശേഷം ചിലപ്പോൾ സൈഡിൽ കാണുന്ന രണ്ട് മുട്ടകളും സെൻറ്ററിലുള്ള ടട്ടർ വൈനൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. മാറ്റേണ്ടി വരികയാണെങ്കിൽ മാറ്റേണ്ടി വരും, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ വേറെ എന്തെങ്കിലും സാധനം കുറച്ച് താത്തിയിട്ടൊക്കെ ആണെങ്കിൽ വെച്ച് കൊടുക്കുക, അതൊരു വിഷയമുള്ള കാര്യമേ അല്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പുതിയ ലുക്ക്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നമുക്കിങ്ങനെ ഓരോ സമയത്തും ഈ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, അത് ഒരു രസമാണ്. പിന്നെ ഈ വീട്ടിൽ വെള്ളം ഇല്ലാത്ത ആളുകളൊന്നും ഇപ്പോൾ പോയിട്ട് പ്ലാന്റൊന്നും വെക്കരുത് കേട്ടോ. വെള്ളമാണ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. വെള്ളം ഇല്ലെങ്കിൽ പ്രശ്നമാണ്, പ്ലാന്റ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി മഴ പെയ്ത് വെള്ളമൊക്കെ ആയിട്ട് നമുക്ക് ഞാൻ ചെയ്യണം കണ്ട് കണ്ട് നിങ്ങൾ ഡയലോഗ് കഴിക്കണ്ട. ഞാൻ ആരോടും മസിൽ പിടിച്ചതല്ല നേരത്തെ, ആ ജനലിൻ്റെ ഗ്ലാസ്സിൽ നോക്കി സംസാരിച്ചാണ്, വെറുതെ ഒരു ഷോ കാണിച്ചാണ്. അപ്പോൾ അതൊന്നും കണ്ട് കണ്ട് ആരും പോയി കണ്ട് വീട്ടുകാരോടൊന്നും മസിൽ പിടിക്കരുത്. വെള്ളം ഇല്ലെങ്കിൽ പ്ലാന്റ് വേണ്ട, ഒഴിവാക്കിക്കളാം, വെള്ളമാണ് മുഖ്യം. ഇനി നമുക്ക് മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ആകുമ്പോൾ നമുക്ക് പ്ലാന്റ് വെക്കാം. പിന്നെ ഞാൻ ഈ ചെറിയ ടട്ടൽ വൈനൊക്കെ വെച്ചത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വലുത് ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. വലിയ ടട്ടൽ വൈനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ചെറുത് വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു രസമല്ലേ, കാരണം ഇതിങ്ങനെ വളർന്ന് ഇതിപ്പോൾ ചെറുതാണ്. ഇനി ഇതിങ്ങനെ വളർന്ന് ഓരോ ദിവസവും ഇതിൻ്റെ ഗ്രോത്ത് നമ്മളിങ്ങനെ കാണുമ്പോൾ, അതിൻ്റെ വളർച്ച ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു രസമാണ്, അത് വേറൊരു ഫീലിംഗ് ആണ്. അപ്പം അതുപോലെ തന്നെ ഇതും ഒരുപാട് ഹാങ് ആയതിന് ശേഷം പ്ലാന്റ് ചെയ്താൽ ഒന്നും കൂടി അടിപൊളി ആയേനെ. ഇത് പത്രമൊന്നും ആയിട്ടില്ല, 1-2 ആഴ്ച ആയിട്ടുള്ളൂ, 2 ആഴ്ച അല്ല 2-3 ആഴ്ച ആയേണ്. അപ്പം കുറച്ചും കൂടിയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് വെക്കേണ്ടതാണത്. പക്ഷേ എനിക്ക് ചെറിയ സാങ്കേതിക പ്രശ്നം മൂലം പെട്ടെന്ന് വെക്കേണ്ടത് ഉണ്ടായത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വെച്ചു എന്ന് മാത്രം. വേറൊരു സാധനം കൂടി കാണിച്ചു തരട്ടാ,
നമ്മളെ പെണ്ണി വേട്ട് ഉണ്ടല്ലോ, ഈ സാധനം കണ്ടില്ല നിങ്ങള്? ഇന്ന് ഒരു ദിവസം നല്ല ചൂടല്ല, അപ്പം ഇന്ന് ഒരു ദിവസം വെള്ളം നനച്ച് കൊടുക്കാത്തത് കൊണ്ട് മാത്രം സംഭവിക്കാണ്. ഇതിപ്പോൾ ഇനി വൈകുന്നേരം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടെങ്കിൽ രാവിലെ ആവുമ്പോഴേക്കും ദാ ഇതുപോലെ ആവും. രാവിലെ ആവാൻ കാത്തിക്കണ്ട, ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതുപോലെ ആവും. അത്രയും വെള്ളം അതിന് വേണം, കാരണം അതൊരു അക്വാ പ്ലാന്റ് ആണ്, വെള്ളത്തിൽ വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ പ്ലാന്റിൻ്റെ കാര്യത്തിൽ. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോസ് ചെയ്തിരുന്നു, ഇതിന് മുന്നുള്ള വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പം എന്ന് വെച്ചാൽ നല്ല ചൂടുള്ളൊരു സമയം കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇതേപോലെ വിജൃംഭിച്ച് പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിനി ഇതൊക്കെ എന്താ പറയുക, കെട്ടി തൂക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലെ ന്യൂ വ്യൂവിനെ കുറിച്ച് എന്താണ് നിങ്ങൾ അഭിപ്രായം വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമുക്കിതുപോലത്തെ കിടിലും വീഡിയോസ് ഇനിയും ഇഷ്ടം പോലെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തള്ളിമറിക്കൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവോ ഇല്ലെന്നൊന്നും അറിയില്ല. എനിവേ, എന്തായാലും വേറൊരു അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.